Hi, ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർമെലൺ തീം ബേസ്ഡ് ബർത്ത്ഡേ കേക്ക് ആണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം. മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് നന്നായി അരിച്ചെടുക്കാം. മൂന്ന് വട്ടം നന്നായി അരിച്ചെടുക്കുമ്പോഴേക്കും എല്ലാ പൗഡേഴ്സും മിക്സ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്യാം. നന്നായി ബീറ്റായി കഴിയുമ്പോൾ എഗ്ഗിൻ്റെ യെല്ലോ കളറൊക്കെ മാറി ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ബാച്ചസ് ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചസാര ഒന്നും അലിയില്ല. അപ്പോൾ ഇതിലേക്ക് ബാച്ചസ് ആയിട്ട് പഞ്ചസാര ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായി ബീറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്കിട്ട് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർമെലൺ ബർത്ത്ഡേ കേക്ക് ആയത് കാരണം ഞാൻ ഇതിലേക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. കളർ ആഡ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ആവുന്നതിന് വേണ്ടി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വാട്ടർമെലൻ്റെ ഉള്ളിൽ കുറച്ച് സീഡ്സ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു ടീസ്പൂൺ വിനേഗറും കൂടി ഒഴിച്ച് ഫോൾഡ് ചെയ്തതിന് ശേഷം കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 35 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 35 മിനിറ്റ്സ് ആകുമ്പോഴേക്കും നമുക്ക് കേക്ക് ബേക്കായി കിട്ടിക്കോളും. ഇനി ഇത് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ലെയറിങ്ങിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് റെഡ് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഡ്രോപ്സ് ജെൽ കളർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റിഫ് പീക്സ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡുമേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് ഫുള്ള് നമുക്ക് വെറ്റാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പ്രേയറാണ് യൂസ് ചെയ്യുന്നത്. കേക്ക് ഫുള്ള് വെറ്റായി കഴിയുമ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കേക്ക് ലെയർ ചെയ്യാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ലെയേഴ്സും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മൂന്ന് ലെയേഴ്സും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫുള്ള് വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. കേക്ക് ഫുള്ള് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്തതിന് ശേഷം ഒരു സ്ക്രാപ്പർ വെച്ച് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കേക്ക് ബോർഡൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഒരു 2 മണിക്കൂർ ഇത് സെറ്റാവാൻ വേണ്ടി എടുത്തു വയ്ക്കാം.
കേക്ക് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുക്കാം. ഞാൻ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ആദ്യത്തെ ടു ലെയേഴ്സ് കൊടുക്കുന്നത്. അതിനുശേഷം വൈറ്റ് കളറുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ലെയർ ചെയ്യുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് റെഡ് കളറായിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ ചോക്കോ ചിപ്സ് ഇട്ടതുപോലെ തന്നെ കേക്കിൻ്റെ മുകളിലും ഒരു ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തിട്ട് സീഡ്സിൻ്റെ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ചോക്കോ ചിപ്സ് യൂസ് ചെയ്താലും മതി. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വാട്ടർ മെലൻ തീം ബേസ്ഡ് കേക്ക് റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.